ഹലോ, വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ്. പിസ്സ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ? അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചീസ് കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പിസ്സേൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ചീസി ആയിട്ടുള്ള ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പിസ്സ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഡോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാ മാവാണ് എടുത്തിട്ടുള്ളത്. 250 ml 2 കപ്പ് മൈദാ മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഈസ്റ്റ് ഇട്ടാൽ മാത്രമേ അത് നല്ല പൊങ്ങി വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് മാവിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വാം വാട്ടറിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും എല്ലാം ഇട്ടിട്ട് 1-5 മിനിറ്റ് വച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മൈദ മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ പഞ്ചസാരയും ഈസ്റ്റും മൈദാമാവെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഇതിലേക്ക് വാം വാട്ടർ വേണം ഒഴിച്ചെടുക്കാനുള്ളത്. ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാലേ ഈ ഈസ്റ്റ് വന്നിട്ട് ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിന് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം ഈ ഒരു പിസ്സ ഡോ തയ്യാറാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായിരുന്നാലും മതിയാകും. അങ്ങനെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡബിൾ സൈസായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടെ പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു പിസ്സയ്ക്ക് മെയിനായിട്ട് നല്ല സോസാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പിസ്സ സോസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു തൊലിയെല്ലാം പെട്ടെന്ന് റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം ടൊമാറ്റോയുടെയും ഈ ഒരു ഭാഗം കളഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ടൊമാറ്റോയുടെ കൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിനി ഇതിലേക്കൊരു പകുതി സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/7 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് പിന്നെ നല്ലൊരു സ്പൈസസും നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു 6 കാശ്മീരി ചില്ലി കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ 1 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്താൽ മതിയാകും. ഞാനിവിടെ 10 മിനിറ്റാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ തന്നെ ഈ ഒരു ടൊമാറ്റോയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ ഒരു സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ ഈ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി സോസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റെല്ലാം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടെടുത്ത് പിന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സോസാകുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഓറിഗാനോ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു സോസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ ഇതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. കറക്റ്റ് ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ ആ ഒരു സോസിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗറും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 മിനിറ്റ് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം അത് തയ്യാറാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുറച്ച് കാലം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അങ്ങനെ പിസ്സ സോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഡോയൊക്കെ റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കാം.
ഞാനിവിടെ 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 പോർഷനാക്കി എടുത്തതിന് ശേഷം ഈ ഒരു പോർഷനെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഞാനിവിടെ ഈ ഒരു പീസയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാനൊന്നും അല്ല വെച്ചിട്ടുള്ളത്, ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് എണ്ണ തടകിയതിന് ശേഷം ഇതിലേക്ക് മാവിനെ ഒന്ന് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കണം. ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആകുന്നത് വരെ ഇതിനെ ഒന്ന് പരത്തി കൊടുക്കണം. നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് മാറാനും ഈ സോസൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു പീസ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പീസ സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ഇതിലേക്കൊക്കെ ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പീസ സോസാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പീസ എന്ന് പറയുമ്പോൾ ആ ഒരു ചീസിൻ്റെ ഒരു ടേസ്റ്റ് ആണല്ലോ മുൻപന്തി നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മൊസറല്ല ചീസിന് പകരമായിട്ട് ചെദ്ദർ ചീസും മൊസറല്ല ചീസും രണ്ടും കൂടി വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ മൊസറല്ല ചീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു 75 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരു ചീസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനുള്ളത്. എത്ര കൂടുന്തോറും അത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അങ്ങനെ ചീസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെജ് പീസയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചിക്കനൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് വെജിറ്റബിൾസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ സവാള ഇതുപോലെ നീളത്തിനരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം. പീസ എന്ന് പറയുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം നല്ലവണ്ണം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ യെല്ലോ ക്യാപ്സിക്കും ഗ്രീൻ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കവും സവാളയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ഒലിവ്സ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആ ബ്ലാക്ക് അല്ല മറ്റേ ഗ്രീൻ ആണുള്ളതെങ്കിൽ അതായിരുന്നാലും മതിയാകും. അങ്ങനെ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ചില്ലി ഫ്ലാക്സും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ കുട്ടികൾക്കാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓർഗാനോ കൂടി ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് 1-5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ അടച്ച് വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഈ ഡോയൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഓവനിലല്ലല്ലോ തയ്യാറാക്കുന്നത്, ഇതുപോലെ പാനിലാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വലിയൊരു പാനിലോട്ട് ഒരു ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് കേക്കിനാണെങ്കിലാണ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഇതൊരു പീസ ആയതുകൊണ്ട് തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വേണം പ്രീ ഹീറ്റ് ചെയ്തെടുക്കാനുള്ളത്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പീസ ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കണം. ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനുള്ളത്. അങ്ങനെ ഒരു 10 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി മാവെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള ഒരു വെജ് പീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പീസയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.